പ്രധാനമന്ത്രിയുടെ വാക്കുകളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇന്ത്യയുടെ നാരീശക്തി മുന്നിൽ നിന്ന് നയിക്കുകയാണെന്നാണ് ഇത്തവണത്തെ മൻ കി ബാത്തിൽ നേരത്തെയും ഒരിടത്തും ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നത് എന്റെ രീതിയല്ല, ഇനി അങ്ങോട്ടും എന്റെ രീതി അതാവില്ല. തോൽവിയാണെങ്കിലും അതിന് ഞാൻ തയ്യാറാണ്. പക്ഷേ ജയിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞ് പിന്നീട് മറ്റൊന്ന് പറഞ്ഞ് മാറ്റി പറഞ്ഞ് കൂട്ടുചേർന്ന് സംഘം മാറി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വരാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇന്നും നാളെയും ഇനി അങ്ങോട്ട് ശ്വാസം നിലയ്ക്കുന്നവരെയും. വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് തന്നെ വരാം. നിങ്ങളിൽ പലർ കേൾക്കാൻ താല്പര്യമുള്ളതും അത് തന്നെയായിരിക്കും. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ കൂടെ നിർത്താൻ വേണ്ടി അങ്ങനെയൊക്കെ നിലപാടെടുക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അത് രാഷ്ട്രീയത്തിലായാലും സാമൂഹിക രംഗത്തായാലും സാംസ്കാരിക മേഖലയിലായാലും അങ്ങനെയൊക്കെ ഉണ്ടാകും. ആരുടെയെങ്കിലും ഒക്കെ ആളായി നിൽക്കാൻ വേണ്ടി അവർക്ക് അനുകൂലമായ, അവർക്ക് താല്പര്യമുള്ള, അവർക്ക് ഹിതകരമായ നിലപാടുകൾ എടുക്കുന്നവരുണ്ടാകും. പക്ഷേ എനിക്ക് എന്റെ വ്യക്തി ജീവിതത്തിൽ എടുക്കേണ്ടി വന്ന തീരുമാനം അതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു. കാരണം ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വേട്ടയാടപ്പെടാൻ നിന്നു കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അത് ഒരു തവണയല്ല, എത്ര തവണയായാലും എന്റെ നിലപാട് അങ്ങനെ തന്നെയായിരിക്കും. അന്ന് ആ പ്രസംഗവേദിയിൽ ഞാൻ പറഞ്ഞത്, എനിക്കറിയാം ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ ഒരുപക്ഷെ എന്റെ ജോലി പോയേക്കാം. കാരണം ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ അളവും കോലും തൂക്കവും ഒക്കെ ഏറ്റവും നന്നായി അറിയാവുന്ന ആൾ ഞാൻ തന്നെ ആയതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ആ പ്രസംഗവേദിയിലും ആ വാചകം എനിക്ക് പറയേണ്ടി വന്നത്. സസ്പെൻഷനിലും തുടർന്ന് തിരിച്ചു കയറി രാജിവെച്ച് പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടിയാണിത്. അതൊരു സമരമായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു ആദ്യം. പിന്നീട് കുടുംബാംഗങ്ങൾ വീട്ടിലേക്ക് വിരുന്നെത്തുന്നത് പോലെ എനിക്കറിയാവുന്നതും അറിയാത്തതുമായ ലക്ഷോപലക്ഷം ആളുകൾ ഒരു ചങ്ങലയിലെ കണ്ണി പോലെ എന്ന വണ്ണം എനിക്കൊപ്പം ചേർന്നു. സത്യസന്ധതയിൽ നിന്ന് വ്യതിചലിച്ച് ഒരു കാര്യവും അവരോടൊന്നും എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കൂടെ നിന്നവർക്കറിയാം എന്താണ് ഞാൻ കടന്നുപോയ ആ ദിവസങ്ങളെന്ന്. ഒപ്പമുണ്ടായിരുന്നു എന്നെ അറിയാത്തവർ, സ്വന്തം മകളെ പോലെ കരുതി എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചവർ. അവർക്കറിയാം ഞാൻ കടന്നുപോയത് ഒരു പൂമെത്തയിലൂടെയല്ല എന്ന്. അതൊരു തീച്ചൂട തന്നെയായിരുന്നു. കാരണം ചുറ്റുപാടിലുള്ളവർ അല്ലെങ്കിൽ എതിർക്കുന്നവർ പ്രബലരാണ്. ആ പ്രബലരായ ആളുകൾക്കെതിരെ എത്ര കാലം ഈ പോരാട്ടം നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അർത്ഥമുണ്ടോ ഈ പോരാട്ടത്തിന് തുടങ്ങിയ നിരവധി അനവധി ചോദ്യങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും ചങ്കുറപ്പോടെ എനിക്കൊപ്പം നിന്ന പ്രസ്ഥാനമുണ്ട്, എനിക്കൊപ്പം നിന്ന കുടുംബാംഗങ്ങളെ പോലെ നിന്ന ഗുരുതുല്യരായ ആളുകളുണ്ട്. അവർ പകർന്നു നൽകിയ ധൈര്യമാണ് എന്നെ മുന്നോട്ട് നയിച്ചത് എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. അതാണ് സത്യം. ഇതൊരൊറ്റയ്ക്കുള്ള പോരാട്ടമായിരുന്നില്ല. എനിക്കൊപ്പം നിന്ന, എന്നെ സ്വന്തം മകളെ പോലെ സഹോദരിയെ പോലെ ചേർത്ത് നിർത്തിയവർ നിരവധിയാണ്. അവരെയൊന്നും മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അകത്ത് കയറിയതിനു ശേഷം തിരിച്ചിറങ്ങിയത്. അത് അവരുമായെല്ലാം ആലോചിച്ച് തന്നെ എടുത്ത തീരുമാനമാണ്. ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നത് എന്റെ രീതിയല്ല, ഇനി അങ്ങോട്ടും എന്റെ രീതി അതാവില്ല. തോൽവിയാണെങ്കിലും അതിന് ഞാൻ തയ്യാറാണ്. പക്ഷേ ജയിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞ് പിന്നീട് മറ്റൊന്ന് പറഞ്ഞ് മാറ്റി പറഞ്ഞ് കൂട്ടുചേർന്ന് സംഘം മാറി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വരാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും ഇന്നും നാളെയും ഇനി അങ്ങോട്ട് ശ്വാസം നിലയ്ക്കുന്നവരെയും. നിരുപാധികമുള്ള പിന്തുണയ്ക്ക് ഒരു പോരാട്ടത്തിലുടനീളം കൂടെ ഉണ്ടായിരുന്നവരാണ് ഇവിടെ എനിക്ക് മുന്നിൽ ഇരിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് ഇവിടെ ഈ ക്ഷേത്രാങ്കണത്തിൽ ഞാൻ നിൽക്കുന്നത്. അതിന് ഹൃദയത്തിൽ നിന്ന് നന്ദി. ഹിന്ദു ഐക്യവേദിയത് വേട്ടയാടലുകൾ ഉണ്ടായപ്പോൾ അതിനൊപ്പം നിന്നത്, ആ വേട്ടയാടലുകളെ ചെറുക്കാൻ കൂടെയുണ്ടായിരുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇന്നിപ്പോൾ ലൈവായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ്. എനിക്കറിയില്ല എത്ര പേരിലേക്ക് എത്തിയാലും നിലപാടെന്നത് തരാതരത്തിന് മാറ്റുന്നയാളല്ല ഞാൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകം ഭാരതത്തെ നോക്കിക്കണ്ടത് ആ പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ്. ആ പാരമ്പര്യത്തെ പൂർണ്ണമായും തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമമാണ് ഇന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിപാടിയിലേക്ക് വരുന്നതിന് മുൻപ് എന്താണ് ഇവിടെ പറയാൻ കഴിയുക എന്നതിനെക്കുറിച്ച് ഞാൻ ചില സുഹൃത്തുക്കളുമായൊക്കെ സംസാരിച്ചിരുന്നു. എന്നേക്കാൾ മുതിർന്ന വ്യക്തികളുണ്ട്, അതിൽ സംഘബന്ധുക്കളുണ്ട്. മോഹത്തോടെയൊന്നും ആ പ്രസംഗം നടത്തിയ ആളല്ല ഞാൻ. രാഷ്ട്രീയ മോഹമുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ഉള്ള ചങ്കുറപ്പ് എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല പല വ്യാഖ്യാനങ്ങൾ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാവാനാണ്. അതൊന്നുമല്ല, ആ സമയത്ത് സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വനിതാ സമ്മേളന വേദിയിൽ സ്ത്രീകൾക്ക് ഇന്ന് സ്വതന്ത്രമായി ചിന്തിക്കാനും അഭിപ്രായങ്ങൾ പറയാനുമായുള്ള കരുത്തു നൽകുന്നുണ്ട്. നാരീശക്തി എന്താണെന്ന് ഭാരതം കാണുകയാണ് എന്നത് മാത്രമാണ് ഞാൻ അവിടെ പരാമർശിച്ചത്. അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ സ്ത്രീക്ക് കഴിയും, പക്ഷേ ആ ചോദ്യങ്ങൾക്ക് ഉള്ളടക്കമുണ്ടാകണം.
കാമ്പുണ്ടാകണം കളമ്പുണ്ടാകണം അങ്ങനെ ചോദ്യങ്ങൾ ഉയർത്താൻ ആ ചോദ്യങ്ങളിലെ ശരി ബോധ്യപ്പെടുത്താൻ എപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നുവോ അപ്പോൾ നിങ്ങൾ ഭാരതത്തിലെ ശക്തയായ സ്ത്രീയായി മാറും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഞാനും അത്രേ ചെയ്തിട്ടുള്ളൂ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ് അല്ലെങ്കിൽ ആ വാക്കിന് എന്തിനാണ് ചോദ്യം എന്ന പേര് ഉത്തരങ്ങൾ മാത്രം മതിയെങ്കിൽ ചോദ്യമെന്ന ആ ഒരു പദം എന്തിനാണ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ് ഏത് ചോദ്യത്തിനും ഒന്നോ അതിലധികമോ ഉത്തരങ്ങൾ ഉണ്ടാകാം പക്ഷേ ചോദ്യം അത് ചോദിക്കേണ്ട സമയത്ത് ആരോടായാലും ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ നമ്മൾ നരേന്ദ്രമോദിജിയുടെ ഈ സർക്കാർ വന്നതിനു ശേഷം ഏറെ വിവാദത്തിലായ പ്രസംഗഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ മോഹത്തോടെയൊന്നും ആ പ്രസംഗം നടത്തിയ ആളല്ല ഞാൻ രാഷ്ട്രീയ മോഹമുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ഉള്ള ചങ്കുറപ്പ് എനിക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പല പല വ്യാഖ്യാനങ്ങൾ ഞാൻ കണ്ടു അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാവാനാണ് അതൊന്നുമല്ല ആ സമയത്ത് സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വനിതാ സമ്മേളന വേദിയിൽ സ്ത്രീകൾക്ക് ഇന്ന് സ്വതന്ത്രമായി ചിന്തിക്കാനും അഭിപ്രായങ്ങൾ പറയാനുമായുള്ള കരുത്ത് നൽകുന്നുണ്ട് നാരീശക്തി എന്താണെന്ന് ഭാരതം കാണുകയാണ് എന്നത് മാത്രമാണ് ഞാൻ അവിടെ പരാമർശിച്ചത് അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണ് ഈ പോരാട്ടം നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അർത്ഥമുണ്ടോ ഈ പോരാട്ടത്തിന് തുടങ്ങിയ നിരവധി അനവധി ചോദ്യങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴും ചങ്കുറപ്പോടെ എനിക്കൊപ്പം നിന്ന പ്രസ്ഥാനമുണ്ട് എനിക്കൊപ്പം നിന്ന കുടുംബാംഗങ്ങളെ പോലെ നിന്ന ഗുരുതുല്യരായ ആളുകളുണ്ട് അവർ പകർന്നു നൽകിയ ധൈര്യമാണ് എന്നെ മുന്നോട്ട് നയിച്ചത് എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല അതാണ് സത്യം ഇതൊരൊറ്റയ്ക്കുള്ള പോരാട്ടമായിരുന്നില്ല എനിക്കൊപ്പം നിന്ന എന്നെ സ്വന്തം മകളെ പോലെ സഹോദരിയെ പോലെ ചേർത്ത് നിർത്തിയവർ നിരവധിയാണ് അവരെ ഒന്നും മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അകത്ത് കയറിയതിനു ശേഷം തിരിച്ചിറങ്ങിയത് അത് അവരുമായെല്ലാം ആലോചിച്ച് തന്നെ എടുത്ത തീരുമാനമാണ് ഞാൻ പറയാൻ വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നത് എന്റെ രീതിയല്ല ഇനി അങ്ങോട്ടും എന്റെ രീതി അതാവില്ല തോൽവിയാണെങ്കിലും അതിന് ഞാൻ തയ്യാറാണ് പക്ഷേ ജയിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞ് പിന്നീട് മറ്റൊന്ന് പറഞ്ഞ് മാറ്റിപ്പറഞ്ഞ് കൂട്ടുചേർന്ന് സംഘം മാറി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വരാൻ ഞാൻ തയ്യാറല്ല ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും ഇന്നും നാളെയും ഇനി അങ്ങോട്ട് ശ്വാസം നിലയ്ക്കുന്നവരെയും എന്റെ റോൾ മോഡൽ ഇക്കാര്യത്തിൽ സീതാദേവിയാണ് കാരണം എല്ലാ ലോകങ്ങളും ജയിച്ച രാവണന്റെ സാമ്രാജ്യത്തിൽ ഏകയായിരുന്നു സീതാദേവി അവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോഴും രാവണനെ പരിഹസിച്ച് ലജ്ജിപ്പിച്ചത് സീതാദേവിയാണ് ആ ഒരു കാര്യം എടുത്തു നോക്കുമ്പോൾ ധീരതയുടെയും ശക്തമായ നിലപാടിന്റെയും പ്രതീകം തന്നെയായിരുന്നു സീതാദേവി സീതാദേവിയെക്കുറിച്ച് പല കഥകളും നിങ്ങൾ പറയുന്നുണ്ടാകും പക്ഷേ അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഏട് അതെന്റെ ഹൃദയത്തിലുണ്ട് ഒറ്റയ്ക്കായിരിക്കാം പക്ഷേ പൊരുതാൻ ഉറച്ചാൽ പിന്നായിരുന്നു അവസാന വിജയം സത്യത്തിന് മാത്രമായിരിക്കും നുണകളുടെ എത്ര ചീട്ടുകൊട്ടാരം കെട്ടിപ്പൊക്കിയാലും എങ്ങനെയൊക്കെ ആക്രമിച്ച് താഴെയിടാനും തരിപ്പണമാക്കാനും ശ്രമിച്ചാലും അന്തിമ വിജയം സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് മാത്രമായിരിക്കും അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറായാൽ അവിടെ നിന്ന് തുടങ്ങും മുന്നോട്ടേക്കുള്ള തുല്യതയിലേക്കുള്ള അല്ലെങ്കിൽ പുരോഗതിയിലേക്കുള്ള നമ്മുടെ ഓരോ ചുവടുകളും സ്ത്രീ തുല്യതയെക്കുറിച്ച് സമൂഹത്തിൽ ആ തുല്യത എത്രത്തോളം വേണമെന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു ഇതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ് എന്നോട് ചോദിച്ചാൽ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയും അത് കുടുംബമാണ് കുടുംബ ബന്ധങ്ങളാണ് മറ്റൊന്നിനും പകരം വയ്ക്കാൻ കഴിയാത്ത നമ്മുടെ രാജ്യത്തിന്റെ മാത്രമായ ശക്തി ലോകരാജ്യങ്ങൾ മുഴുവൻ ഭാരതത്തെ നോക്കുന്നത് എന്തുകൊണ്ടാണ് കുടുംബ ബന്ധം കൂടുമ്പോൾ ഇമ്പമുള്ള ആ കുടുംബ ബന്ധത്തിന്റെ ശക്തി നമ്മുടെ രാജ്യത്തിന് ഏറ്റവും നന്നായി അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് അതായത് ഒരു സമാജത്തിന്റെ മുഴുവൻ പുരോഗതിയിലേക്ക് നയിക്കണമെങ്കിൽ വ്യക്തി നന്നാകണം അതോടൊപ്പം തന്നെ കുടുംബവും നന്നാകണം കുടുംബമൊപ്പമുണ്ടെങ്കിൽ സമൂഹത്തിന് ഒന്നിച്ചു മുന്നേറാൻ കഴിയുമെന്നതിൽ പിന്നെ സംശയത്തിന്റെ ആവശ്യമുണ്ടോ എനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ എനിക്കൊപ്പം താങ്ങായും തണലായും നിന്നത് എന്റെ പങ്കാളിയാണ് എന്റെ ഭർത്താവാണ്
ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായി ഒരുപാട് കോണുകളിൽ നിന്ന് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നു ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹത്തെ അദ്ദേഹം ഒരു സർക്കാർ ജീവനക്കാരനാണ് പലയിടങ്ങളിൽ നിന്നും അങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു പക്ഷെ അപ്പോഴൊന്നും എന്നെ തള്ളിപ്പറഞ്ഞില്ല കൂടുതൽ ശക്തിയോടെ എന്നെ ചേർത്ത് പിടിച്ചതേയുള്ളൂ അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുള്ള എന്റെ പങ്കാളിയും എന്റെ കുടുംബവുമാണ് എന്റെ ഏറ്റവും വലിയ ശക്തി നിങ്ങളെയൊക്കെ ഞാൻ കുടുംബാംഗങ്ങളെ എന്ന് വിളിച്ചത് നിങ്ങൾ എല്ലാവരും ഉൾപ്പെടുന്ന വലിയൊരു കുടുംബത്തിന്റെ ഭാഗമാണ് ഞാൻ ആ കുടുംബം എനിക്കൊപ്പമുള്ളപ്പോൾ മറ്റെന്തിനെ ഏതിനെ ഞാൻ ഭയപ്പെടണം നമ്മുടെ പ്രധാനമന്ത്രി നേരത്തെ സൂചിപ്പിച്ചിരുന്നു നാരീശക്തി മുന്നിൽ നിന്ന് നയിക്കുന്ന അമൃതകാലമാണിതെന്ന് ആ നാരീശക്തി പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ അതിന് രണ്ടുപേരും പരിശ്രമിക്കേണ്ടതുണ്ട് സ്ത്രീ മാത്രമല്ല അർദ്ധനാരീശ്വര സങ്കല്പം പോലെ സ്ത്രീയും പുരുഷനും പരസ്പര പൂരകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാൻ കഴിഞ്ഞാലേ നാരീശക്തി അത് ഇന്ത്യയെ നയിക്കുന്ന നമ്മുടെ ഭാരതത്തെ ശക്തിപ്പെടുത്തുന്ന യഥാർത്ഥ അമൃതകാലം നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ മൻ കി ബാത് നിങ്ങളെപ്പോലെയൊക്കെ ഞാനും കേട്ടിരുന്നു അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞത് വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ച ഭാരതീയ സ്ത്രീകളെക്കുറിച്ചാണ് ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റായ സുരേഖ യാദവ് വ്യോമസേനയിൽ മുന്നണി പോരാളികളുടെ യൂണിറ്റിന്റെ മേധാവി സ്ഥാനത്തെത്തിയ ആദ്യ വനിതാ ഓഫീസർ ഷാലിസ ധാമി തുടങ്ങിയവരുടെയൊക്കെ നേട്ടങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് വന്ദേഭാരതിന്റെ ആദ്യ ലോക്കോ പൈലറ്റ് ആകുന്ന സുരേഖ യാദവ് മറ്റൊരു റെക്കോർഡ് കൂടി സ്ഥാപിക്കുകയാണ് ഇതാണ് യഥാർത്ഥ നാരീശക്തി അല്ലാതെ നമ്മൾ കാണുന്ന കപട നവോത്ഥാനമല്ല അത് തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാകണം എല്ലാ മേഖലകളിലും മുന്നേറാൻ കഴിവുള്ള വനിതാരത്നങ്ങൾ ഈ വേദിയിൽ എനിക്കൊപ്പമുള്ള ഇവർ ഓരോരുത്തരും അവരുടേതായ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് അതിൽ വിജയം കൈവരിച്ചവരാണ് ആ അഡ്രസ്സോടുകൂടിയാണ് അവർ നിങ്ങളോട് സംവദിക്കാനായി എത്തിയിരിക്കുന്നത് അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയോ എളിയവളാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത് ഞാനിവിടെ ശാലിനി ചേച്ചിയോട് ചോദിച്ചു എത്ര നേരം സംസാരിക്കണം കാരണം അവരൊക്കെ ഈ രംഗത്ത് തഴക്കവും പഴക്കവും വന്നവരാണ് അവരെപ്പോലെയൊക്കെ അത്ര വലിയൊരു വാഗ്മിയോ ഒന്നുമല്ല ഞാൻ പക്ഷേ ഈ പരിപാടിയിലേക്ക് വിളിച്ചപ്പോൾ എനിക്കൊപ്പം നിന്ന കുടുംബത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെയാണ് പോകേണ്ടത് രാജിവെച്ച കാര്യം ഒരു ട്വീറ്റായിട്ടതല്ലാതെ ഞാൻ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല പക്ഷേ അറിഞ്ഞവർ പറഞ്ഞും കേട്ടവർ പറഞ്ഞും കൂടുതൽ പേരിലേക്ക് എത്തിച്ചുമൊക്കെയാണ് അക്കാര്യങ്ങൾ നിങ്ങളൊക്കെ അറിഞ്ഞതെന്ന് എനിക്കറിയാം അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ നേട്ടങ്ങൾ സ്ത്രീകൾ കൈവരിക്കുന്ന നേട്ടങ്ങൾ എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ കൂടുതൽ പേരിലേക്ക് എത്തിച്ചുകൂടാ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചല്ലേ ഓരോ സ്ത്രീയും കടന്നു വരുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു സ്ത്രീയുടെ നേട്ടം നമുക്ക് ആഘോഷിച്ചുകൂടെ അതൊരു തയ്യൽ യൂണിറ്റ് ഇടുന്നതാകാം അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി നിർമ്മിക്കുന്ന ഒരു യൂണിറ്റ് ഇടുന്നതാകാം എത്ര ചെറുതുമാകട്ടെ അവർ വെല്ലുവിളികളെ അതിജീവിച്ച് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെ നമുക്കൊരു കൈയടി കൊടുത്തുകൂടെ ഇന്ന് ഇവിടെ ചേർന്നിരിക്കുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കുമായി പുരുഷന്മാർക്കൊരു കൈയടി കൊടുത്തുകൂടെ ഞാൻ ഈ കൈയടിയെക്കുറിച്ച് പറഞ്ഞത് എന്തിനാണെന്ന് അറിയുമോ സ്ത്രീപക്ഷം പുരോഗമനപരം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന പലയിടങ്ങളിലും കാപട്യമുണ്ട് ആത്മാർത്ഥതയില്ലായ്മയുണ്ട് പ്രസംഗിക്കും പക്ഷേ പ്രവൃത്തിയിൽ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ പുരോഗമന നാട്ടിക്കാരെയൊക്കെ തുറന്ന് കാണിക്കാൻ പൊളിച്ചെഴുതാൻ നമ്മൾ തയ്യാറാവണ്ടേ ആ തയ്യാറാവലാണ് വേണ്ടത് അതിന് നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയണം ഭാരതം മോശമാകുമ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 138 സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് ആഘോഷമാക്കുന്നവരുണ്ടാകും അവരുടെ മുന്നിൽ ഭാരതം കൈവരിച്ച നേട്ടത്തെക്കുറിച്ച് ഇന്ത്യയുടെ നാരീശക്തിയെക്കുറിച്ച് പറയാൻ തുറന്നു പറയാൻ ആർജവത്തോടെ പറയാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് സ്ത്രീ മുന്നേറ്റം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യമെന്ന അഭിമാനം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചോ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചോ നമുക്കറിയാവുന്ന ഒരറിവും ചെറുതല്ല അത് പറയാൻ നമ്മൾ തയ്യാറാകണം എന്ന് മാത്രമേയുള്ളൂ സ്ത്രീകളുടെ സമൂഹത്തിലെ സ്ഥാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന പദവികളിലേക്ക് സ്ത്രീകൾ വരുമ്പോഴാണ് മാറ്റമുണ്ടാകുന്നത് സമൂഹത്തിൽ കാരണം സ്ത്രീകൾ മനുഷ്യപക്ഷത്തു നിന്ന് നിലപാടെടുക്കുന്നതിൽ കുറച്ചുകൂടി അവർ ശ്രദ്ധിക്കാറുണ്ട് കാരണം അവരെന്ന് നോവുന്നുണ്ടോ എന്ന ചിന്ത ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ മനസ്സിലേക്ക് വരും കാരണം അവർ കുട്ടിക്കാലം മുതൽ അവരുടെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു സഹജമായ ബോധമുണ്ട് മറ്റേയാൾക്ക് നോവുമോ മറുഭാഗത്തെ കൂടി നോക്കിക്കൊണ്ടായിരിക്കും അവരെടുക്കുന്ന ഓരോ തീരുമാനവും അതുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന പദവികളിലേക്ക് കൂടുതൽ സ്ത്രീകൾ വരട്ടെ പുരുഷനായാലും സ്ത്രീയായാലും അവർ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ശക്തമായ വ്യക്തമായ നിലപാടെടുക്കുന്നവരായിരിക്കണം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചിലരെ പ്രീണിപ്പിക്കാൻ വേണ്ടി
പറഞ്ഞു മാറ്റി പറയുന്നവരാവരുത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർ വരട്ടെ, അങ്ങനെയുള്ളവർ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ആരെയും ഭയപ്പെടാതെ സഞ്ചരിക്കാൻ, പ്രവർത്തിക്കാൻ, ഇടപെടാൻ സമൂഹത്തിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. തെറ്റിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമുണ്ട്, പേടിയില്ലേ? എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ ആരെയാണ് പേടിക്കുന്നത്? ഈശ്വരനെയാണ് പേടിക്കേണ്ടത്. ഈശ്വരനെയും പേടിക്കേണ്ടത് എപ്പോഴാണ്? തെറ്റ് ചെയ്യുമ്പോഴാണ് ഈശ്വരനെയും പേടിക്കേണ്ടത്. എല്ലാം അറിയുന്ന ഈശ്വരനെ നമ്മൾ ഭയക്കുന്നത് എന്തിനാണ്? നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ എന്തിനാണ് നമുക്ക് ഭയം അല്ലെങ്കിൽ പേടി? തെറ്റിനെതിരെ വിരൽ ചൂണ്ടാൻ ആ പേടിയും ഭയവും മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും കഴിയും. അതിന് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഈ സമ്മേളന വേദിയിൽ എഴുതി വെച്ചിരിക്കുന്ന രണ്ട് വാചകങ്ങൾ, ഈ സമ്മേളനത്തിന് തന്നെ പ്രധാന വാചകങ്ങളായുള്ള അവ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ സ്ത്രീ ശക്തി എന്താണ് എന്ന് കാട്ടിക്കൊടുക്കാൻ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ആ ലക്ഷ്യത്തിനായി മുന്നേറാൻ നാരീശക്തി, അത് ഭാരതത്തിന്റെ ഒരു സ്ലോഗനായി മാറുന്ന കാലം അതിവിദൂരമല്ല. ഇന്ത്യയിലെ, നമ്മുടെ ഭാരതത്തിലെ സ്ത്രീകളെക്കുറിച്ച് ലോകം മുഴുവൻ സംസാരിക്കുന്ന കാലമാണ് ഇനി വരാനിരിക്കുന്നത്. അങ്ങനെയുള്ള സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ നമുക്ക് ഒരുമിച്ച് പോരാടാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസരം തന്നെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓരോ സ്ത്രീയും സ്വന്തം ശക്തികളെ തിരിച്ചറിയാൻ സാധിച്ചാൽ അവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന തുല്യതയും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു തന്നാൽ നമ്മുടെ ശ്രീമതി സുജിയ പാർവതിക്ക് എല്ലാവരുടെ പേരിലും ഒരു നന്ദി അറിയിക്കുന്നു. ശ്രീമതി ജാമിത ടീച്ചർ സ്വതന്ത്ര ചിന്തയും യുക്തിവാദിയുമായി സ്വന്തം മതത്തിൽ നിന്നും വലിയ എതിർപ്പുകൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട്